ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ബിജെപി. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകാൻ ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്നലെ യോഗം ചേർന്നിരുന്നു. 44 അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് ആദ്യഘട്ടത്തിൽ പുറത്തിറക്കിയത്. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, വിശദാംശങ്ങൾ. രജനിയിൽ, ജമ്മുകശ്മീരിലെ 3 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ ബിജെപി നേതൃത്വം പുറത്തുവിട്ടിരിക്കുന്നത്. 44 അംഗ സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടു. ഇന്നലെ വൈകുന്നേരം ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. 15 അംഗ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങളെ കൂടാതെ ജമ്മുകശ്മീരിന്റെ ചുമതലയുള്ള ജമ്മുകശ്മീരിലെ പാർട്ടി അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ അവിടുന്നുള്ള കേന്ദ്രമന്ത്രിയായ ജിതേന്ദ്ര സിംഗ്, ഒപ്പം പുതിയതായി ഇപ്പോൾ നിയമിച്ച ജമ്മുകശ്മീരിലെ ബിജെപിയുടെ പ്രഭാരിമാരായ റാം മാധവ്, അതോടൊപ്പം തന്നെ ജി കിഷൻ റെഡ്ഡി എന്നിവരും ഈ യോഗത്തിൽ പങ്കെടുത്തു. എന്തായാലും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. 44 അംഗ പട്ടികയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പുറത്തുവിടുന്നത്. ജമ്മുകശ്മീരിൽ 3 ഘട്ടമായാണ് വോട്ടെടുപ്പ്. അടുത്ത മാസം 18, 25 ഒക്ടോബർ മാസം 1 എന്നീ തീയതികളിലാണ് കശ്മീരിൽ 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ലഡാക്കിൽ നിർണായകമായ ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നു. രജനി, വളരെ ശ്രദ്ധേയമായ ഒരു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പുതിയ 5 ജില്ലകൾ ഇപ്പോൾ കേന്ദ്ര ഭരണ പ്രദേശമായ ലഡാക്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണ് എന്നുള്ളതാണ്. ഇതിൽ 5 ജില്ലകളുടെ പേരുകൾ ഇവിടെ വിശദീകരിക്കാം. 1 സൻസ്കാർ, അതോടൊപ്പം തന്നെ ദ്രാസ്, ശ്യാം, ന്യുബ്ര, അതോടൊപ്പം തന്നെ ചാങ്തക എന്നീ 5 പുതിയ ജില്ലകൾ ലഡാക്കിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ ലഡാക്കിൽ 2 ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1 കാർഗിൽ ജില്ലയും അതോടൊപ്പം തന്നെ ലേ ജില്ലയുമായിരുന്നു. ഈ 2 ജില്ലകൾ കൂടാതെയാണ് ഇപ്പോൾ പുതിയ 5 ജില്ലകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലഡാക്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രഖ്യാപനം നടത്തിയത് നേരത്തെ സൂചിപ്പിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയാണ്. അദ്ദേഹം ഇതിനൊപ്പം കൂട്ടിച്ചേർത്തിരിക്കുന്നത് വികസിത ലഡാക്കെന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു, അതിന്റെ തുടക്കമാണ് ഈ പുതിയ ജില്ലകളുടെ പ്രഖ്യാപനം എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പ്രഖ്യാപനത്തിനൊപ്പം സോഷ്യൽ മീഡിയയിൽ വിശദീകരിച്ചിരിക്കുന്നത്. രജിത്, എന്തായാലും നിർണായകമായ ഒരു നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ലഡാക്കിൽ പുതിയ 5 ജില്ലകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രധാനമന്ത്രിയുടെ സ്വപ്നമായ വികസിത് ലഡാക്ക് യാഥാർത്ഥ്യമാക്കുന്നതായിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഒപ്പം ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ബിജെപി പുറത്തിറക്കി.